ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പ ലൈവ് ആസ്റ്റ് ഗോ ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് താമരശ്ശേരി ചുരം സ്പെഷ്യാലിറ്റീസ്, താമരശ്ശേരി ചുരത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ വയനാട് കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് താമരശ്ശേരി ചുരം എന്നത്. ഇത് NH 212 കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ദേശീയപാത 212. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 800 മീറ്റർ ഉയരത്തിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയുടെ അടിവാരത്ത് നിന്നും തുടങ്ങി വയനാട് ജില്ലയുടെ മുകൾ ഭാഗത്ത് ലക്കിടിയിൽ ഈ ചുരം അവസാനിക്കുന്നു. 9 ഹെയർപിൻ വളവുകളാണ് ഈ ചുരത്തിലുള്ളത്. അതിൽ 9-ാമത്തെ ഹെയർപിൻ വളവിന് ശേഷം അത് 9-ാമത്തെ ഹെയർപിൻ വളവ് ലക്കിടിയിൽ അവസാനിക്കുന്നു. ലക്കിടി വ്യൂ പോയിൻ്റിൽ അവസാനിക്കുന്നു. കോഴിക്കോട് നിന്നും ഏകദേശം 48.5 കിലോമീറ്ററും വയനാടിൽ നിന്നും ഏകദേശം 37 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. വളരെയധികം സന്ദർശകരെ ഇതിലേക്ക് ആകർഷിക്കുവാനുള്ള കാരണം മൂടൽ മഞ്ഞ്, അതോടൊപ്പം വെള്ളച്ചാട്ടങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ എന്നിവ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്, പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് മൂടൽ മഞ്ഞ്. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരവുമായി പ്രചരിക്കുന്ന ഒരു താമരശ്ശേരി ചുരത്തിന് ചുരവുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. അതായത് 1700-1750 കാലഘട്ടങ്ങളിൽ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടിലേക്ക് ബ്രിട്ടീഷുകാർ സുഗന്ധവ്യഞ്ജനങ്ങൾ എത്തിച്ചിരുന്നു. അപ്പോൾ അത് വളരെയധികം ദൂരമായിരുന്നു. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ദൂരം കുറയ്ക്കുവാൻ വേണ്ടി അവരൊരു പുതിയ പാത അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ആദിവാസി നേതാവായ കരിന്തണ്ടൻ മൂപ്പൻ്റെ സഹായത്തോടുകൂടി അവർ ആ പാത കണ്ടെത്തുകയും പാത കണ്ടെത്തിയതിന് ശേഷം അവർ ആ കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പിന്നീട് കരിന്തണ്ടൻ്റെ ആത്മാവ് ഇവിടെ അറിഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇതുവഴി വരുന്ന യാത്രക്കാരെയൊക്കെ വളരെയധികം ശല്യപ്പെടുത്തുന്നുണ്ടെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതിനുശേഷം ലക്കിടി വ്യൂ പോയിൻ്റിൽ, ലക്കിടിയിൽ ഒരു മരത്തിൽ ഒരു മന്ത്രവാദി ഈ കരിന്തണ്ടൻ്റെ ആത്മാവിനെ വെന്തിക്കുകയായിരുന്നു. ആ മരം ഇപ്പോഴവിടെ ചെന്നാൽ കാണുവാൻ സാധിക്കും. ചങ്ങലക്കിട്ട മരം, ചങ്ങലമരം എന്നാണ് അതറിയപ്പെടുന്നത്, ചെയിൻ ട്രീ ലക്കിടി വ്യൂ പോയിൻ്റിൽ. അപ്പോൾ ഇതാണ് താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചരിത്രമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.